മലയാള സിനിമാ വ്യവസായം വൻ പ്രതിസന്ധിയിലായി. ഈസ്റ്റർ വിഷു സീസണിൽ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതിനാൽ 400 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. റിലീസ് മാറ്റിവെച്ചതിന് പുറമെ ഷൂട്ടിംഗ് നിർത്തിവെച്ചതും ഉൾപ്പെടെയുള്ള കണക്കുകൾ നോക്കിയാൽ ഇവ 600 കോടിക്കപ്പുറം പോകും. സംസ്ഥാനത്ത് റിലീസിംഗ് മുടങ്ങിയത് 9 ചിത്രങ്ങളാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ നിർത്തിവെച്ചത് 26 ചിത്രങ്ങളാണ്. ഷൂട്ടിംഗ് പാതി വഴിയിൽ മുടങ്ങിയ ചിത്രങ്ങൾ 28 എണ്ണമുണ്ട്. ലോക്ക്ഡൌൺ പിൻവലിച്ച് കുറഞ്ഞത് 2 മാസത്തിനപ്പുറം സിനിമാ മേഖല സജീവമായാൽ പോലും ഈ ചിത്രങ്ങളുടെ നഷ്ടക്കണക്കിൽ നിന്ന് കരകയറാൻ എളുപ്പമാവില്ല. 100 കോടി ചെലവുള്ള മോഹൻലാൽ ചിത്രമായ മരക്കാർ ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ചെയ്യാത്തതിനാൽ ഉണ്ടായ നഷ്ടം മാത്രം 300 കോടിയാണ്. മരക്കാറും ഹഫത് ഫാസിലിന്റെ മാലിക്കും മമ്മൂട്ടിയുടെ വണ്ണും ദുൽഖറിന്റെ കുറുപ്പും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ രാജ്യാന്തര റിലീസ് കൂടി ലക്ഷ്യമിട്ട് നിർമ്മിച്ചവയാണ്. എന്നാൽ കോവിഡ് ഭീതിയിൽ കഴിയുന്ന ജനം ലോകത്തെവിടെയും അടുത്ത കാലത്തൊന്നും തിയേറ്ററുകളിൽ എത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാള സിനിമയിലെ 10,000-ത്തോളം വരുന്ന സാങ്കേതിക പ്രവർത്തകരിൽ ഏകദേശം 4,000 പേരും ദിവസവേതനക്കാരാണ്. ഇവരുടെ ജീവിതവും പ്രതിസന്ധിയിലായി. മോഹൻലാലും മഞ്ജു വാര്യരും ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ചെറിയ സഹായം ഇവർക്കൊരു കൈത്താങ്ങായി മാറിയെങ്കിലും ഇത് മുന്നോട്ട് പോകാനാകില്ല. ഇവയ്ക്കെല്ലാം പുറമെയാണ് സിനിമാ തിയേറ്ററുടെ നഷ്ടവും. പുതിയ റിലീസ്, അതായത് ഈസ്റ്റർ വിഷു ലക്ഷ്യമിട്ട് ലക്ഷങ്ങളാണ് പല സിനിമാ തിയേറ്റർ ഉടമകളും വിതരണ കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്നത് കാരണം കറണ്ട് ചാർജ് ഇല്ലെങ്കിലും സബ്സിഡി നൽകിയില്ലെങ്കിൽ പല തിയേറ്ററുകളും എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരും. പലരും വൻതുകകൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് തിയേറ്ററുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ 2 മാസങ്ങളിൽ ബാങ്ക് വായ്പയുടെ തിരിച്ചടവുകൾ നടത്തേണ്ടെങ്കിലും വരും മാസങ്ങളിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചടക്കേണ്ടി വരും. അത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു തുകയായി മാറുകയും ചെയ്യും. ഈ വ്യവസായത്തെ അത് ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈസ്റ്റർ വിഷു റിലീസുകളെ മാത്രം കണ്ണുവച്ചിരുന്ന ചില തിയേറ്ററുകൾ ബാങ്ക് ജപ്തികളെ നേരിടേണ്ടി വരും. ഈ പ്രതിസന്ധികളെക്കുറിച്ച് സിനിമാ സംവിധായകനും മാക്റ്റയുടെ ജനറൽ സെക്രട്ടറിയുമായ ബൈജു കൊട്ടാരക്കരയുടെ പ്രതികരണം നോക്കാം. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ, അതായത് വിഷു റിലീസ്, അതിന് മുമ്പുള്ള വെക്കേഷനിൽ റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങൾ, ഇപ്പോൾ പ്രൊഡക്ഷനിലിരിക്കുന്ന സിനിമകൾ, ഇപ്പോൾ പിന്നെ പോസ്റ്റ് ഷൂട്ടിങ്ങിലിരിക്കുന്നത്, അതേപോലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങി എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 400 കോടി രൂപയോളം മലയാള സിനിമയ്ക്ക് മാത്രം ഇപ്പോൾ ബ്ലോക്കായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ഇതിലേക്ക് വേണ്ടി പണമിറക്കിയ നിർമ്മാതാക്കൾ, അതേപോലെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ, അല്ലാതെ ഇതിലെ താരങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, തൊഴിലാളികൾ തുടങ്ങിയ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മഹാമാരിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് പിന്നെ സിനിമ ഒരു സീസണൽ ബിസിനസ്സാണ്. ആ സീസൺ അനുസരിച്ച് സിനിമ റിലീസ് ചെയ്യാനും സിനിമ ചെയ്യുവാനും വേണ്ടി കോടികളാണ് ഇറക്കിയിരിക്കുന്നത്. ഓരോ സിനിമകൾക്കും കോടികളാണ് ഇറക്കിയിരിക്കുന്നത്. ആ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു കിട്ടും എന്നുള്ള നിലയിൽ നിർമ്മാതാക്കൾ കാത്തിരിക്കുന്നു. പക്ഷേ ഇതിന് എന്ന് ശരിയാവും എന്ന് ആർക്കും ഒരു ധാരണയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു 7 ഒക്ടോബർ വരെയെങ്കിലും തിയേറ്ററുകളിൽ ഈ നിയന്ത്രണങ്ങൾ വേണ്ടി വരും എന്നാണ്. ഈ 7 ഒക്ടോബർ വരെ തിയേറ്ററുകളിൽ നിയന്ത്രണം വേണ്ടി വന്നാൽ പോലും അത് കഴിയുമ്പോഴേക്കും ഈ സിനിമ ആസ്വാദകരുടെ എണ്ണം കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ആളുകൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ വരുന്ന സിനിമകൾ കണ്ട് സായൂജ്യ അടയുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. അവർക്ക് തിയേറ്റർ ഒരു മസ്റ്റ് അല്ലാത്ത ഘടകവുമായിട്ട് വരും. അതും ഇതിൻ്റെ കാരണമാവാം. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഓരോ സിനിമയ്ക്കും 6, 7, 8, 10 കോടികളൊക്കെ മേടിച്ച് പോക്കറ്റിലിടുന്ന താരങ്ങളെ ഒന്നും ഇത് ബാധിക്കില്ല. മുന്തിയ ചില ടെക്നീഷ്യൻസിനെ ഇത് ബാധിക്കില്ല. ഇത് ബാധിക്കുന്നത് മൊത്തം ഇവിടുത്തെ തൊഴിലാളികളെയും, ഇതിനുവേണ്ടി കാശിറക്കിയ പലിശയ്ക്ക് മേടിച്ചും അതേപോലെ തന്നെ അവിടുന്നും ഇവിടുന്നും ഒക്കെ പിന്നെ സിനിമ പണയം വെച്ചുമൊക്കെ പൈസ മേടിച്ചിരിക്കുന്ന നിർമ്മാതാക്കളും ആയ മാത്രമായിരിക്കും ഇതിൻ്റെ നഷ്ടം ഏറ്റവും കൂടുതൽ അനുഭവിക്കുക എന്നുള്ളത്. നമുക്കറിയാം, മലയാളത്തിൽ മോഹൻലാൽ എന്ന ഒരു നടൻ മാത്രമാണ് ഒരു 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്.
ബാക്കിയുള്ള നടന്മാരാരും എന്താണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 100 കണക്കിന് കോടിക്കണക്കിന് രൂപ എവിടുന്നാണ് ഉണ്ടായത്? ജനങ്ങളുടെ പിച്ചക്കാശാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് എന്നുള്ള ഒരു നഗ്ന സത്യം നിങ്ങളാരും മറന്നു പോകരുത്. ഇത് ജനങ്ങളെ സേവിക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് അവരെ തിയേറ്ററിൽ പോയി കണ്ട ആ സിനിമയുടെ കാശ് ബാങ്കിലിട്ട് കുമിഞ്ഞുകൂടി പലിശയ്ക്ക് മുകളിൽ പലിശ മേടിച്ച് ഇരിക്കുന്ന നിങ്ങൾ മാത്രം ഒരു കാര്യം മാത്രം ഈ താരങ്ങളെല്ലാം ആലോചിക്കണം. നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് മാക്സിമം നിങ്ങളത് ചെലവാക്കണം. നിങ്ങളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും പാവങ്ങളെ നേരിട്ട് സഹായിക്കുന്ന രീതിയിലാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ സിനിമയിലെ ടെക്നീഷ്യന്മാരെ സഹായിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾ തുനിഞ്ഞിറങ്ങണം. ഇല്ലെങ്കിൽ കാലം പോലും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് ഞാൻ പറയട്ടെ. ഇനി ഇതിൻ്റെ ഒരു ആഘാതം, അതായത് ഈ COVID-16 ഒരു ആഘാതം ഒന്ന് കഴിഞ്ഞു കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 10 മാസമെങ്കിലും എടുക്കും. അടുത്ത ഡിസംബർ ജനുവരി പോലും കഴിയാതെ ഇതിൻ്റെ ഒരു തിയേറ്ററിലേക്കുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്കുമൊക്കെ വന്ന് ചേരാൻ ആ ഒരു ഡിസംബർ ജനുവരി സമയങ്ങൾ മിക്കവാറും കഴിയും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് ഇനിയിപ്പോൾ ഓണം വരാതിരിക്കുന്നു. ഓണത്തിനുള്ള ചിത്രങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടില്ല. ഷൂട്ടിങ്ങുകൾ നടന്ന സിനിമകൾ നിർത്തിവെച്ചിരിക്കുന്നു. ചില പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു. അതേപോലെ ഒരുപാട് പ്രതിസന്ധിയാണ് സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് വരണം എന്നുണ്ടെങ്കിൽ കൂട്ടായ ഒരു പ്രവർത്തനമാണ് ആവശ്യം. ഈ കൂട്ടായ പ്രവർത്തനത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജനങ്ങളെ സഹായിക്കുക, സ്വന്തം കൂടെയുള്ള സ്വന്തം ടെക്നീഷ്യന്മാരെയെങ്കിലും സഹായിക്കുക എന്നുള്ള ഒരു 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 രീതി നമ്മുടെ താരങ്ങളുമൊക്കെ പിന്തുടർന്നില്ലെങ്കിൽ തീർച്ചയായും കാലം നിങ്ങൾക്ക് ഒരു തിരിച്ചടി കാത്തു വെച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. നമ്മൾ നമുക്ക് തന്നെ കാണാം, വിജയിയാണെങ്കിലും അതേപോലെ സൽമാൻഖാൻ ആണെങ്കിലും തുടങ്ങിയ താരങ്ങൾ എത്രയോ കോടിക്കണക്കിന് രൂപയാണ്, എത്രയോ 2000-ൽ പരം പുറത്ത് ആളുകൾക്കാണ്. സൽമാൻഖാനൊക്കെ ബോംബെയിൽ ആഹാരം കൊടുക്കുന്ന ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്. വിജയിയാണെങ്കിൽ എത്രയോ 1,00,000 രൂപയാണ് കൊടുക്കുന്നത്. ഈ മഹാമനസ്ഥിതി ഒക്കെ എന്തുകൊണ്ട് നമ്മുടെ താരങ്ങൾ കാണാതെ പോകുന്നു? നിങ്ങളിത് കണ്ണു തുറന്ന് കാണണം. അല്ലാതെ TVയിലും സോഷ്യൽ മീഡിയയിലും വന്നിരുന്നിട്ട് മെഴുകുതിരി കൊത്തിക്കാനും പാട്ട കൊട്ടിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യാനും കൈ കഴുകാനും ഒക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്നു ഒന്നും നിങ്ങളുടെ പണിയല്ല, അതിവിടുത്തെ സർക്കാർ ചെയ്തോളൂ. പിന്നെ നിങ്ങളെല്ലാവരും താരങ്ങളായതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ജനങ്ങൾ വില കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്, കാണാൻ താല്പര്യമുള്ളത് കൊണ്ട് മാത്രം അവർ സഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇത് ആവർത്തിച്ച് അവരെ സഹായിക്കാതെ മുമ്പോട്ട് പോയാൽ, നിങ്ങളിനി കൈ കഴുകാൻ പറഞ്ഞാൽ അവർ കൈ കഴുകിയ ആ വെള്ളം കൊണ്ട് നിങ്ങളുടെ മുഖത്തെറിയുന്ന ഒരു സമയം കടന്നു വരും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിക്കുക. കൊറോണ മൂലം മുടങ്ങിപ്പോയ ടോവിനോ തോമസിന്റെ പുതിയ ചിത്രമാണ് മിന്നൽ മുരളി. ഇതിന്റെ ചിത്രീകരണത്തിന് കാലടി ശിവരാത്രി മണപ്പുറത്തെ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണത്തിലിരുന്ന സെറ്റ് കോവിഡ് പശ്ചാത്തലത്തിൽ സിനിമാ നിർമ്മാണം നിർത്തിവെച്ചതിനാൽ പകുതി മാത്രമായി നിർമ്മാണം അവസാനിപ്പിക്കേണ്ടി വന്നു. വിശുദ്ധ വാരത്തിൽ ജനലക്ഷങ്ങൾ കയറാനെത്തുന്ന മലയാറ്റൂർ മലയാണ് പശ്ചാത്തലത്തിൽ. കോവിഡ് മൂലം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ തീർത്ഥാടനവും നിർത്തിവച്ചിരിക്കുകയാണ്. സെറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ വലിയ നഷ്ടമാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത്. വയനാട് ഷെഡ്യൂളിന് ശേഷം കൊച്ചിയിൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനിരുന്നതാണ്. ഗോദയ്ക്ക് ശേഷം ബേസിൽ ജോസഫ്, ടോവിനോ തോമസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മിന്നൽ മുരളിയുടെ ആദ്യഘട്ട ചിത്രീകരണം വയനാട്ടിൽ പൂർത്തിയായിരുന്നു. കോവിഡ് ഭീതിയിലും സുരക്ഷിതമായി ചിത്രീകരണം നടന്നു വരുന്ന ഒരു ചിത്രമാണ് ജിംബൂട്ടി. കോവിഡ് ബാധിതമെങ്കിലും ആഫ്രിക്കയിലെ ജനവാസം തീരെ കുറവുള്ള സ്ഥലമാണ് ജിംബൂട്ടി. ഈ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് ചിത്രത്തിനും ഇട്ടിരിക്കുന്നത്. ലോകത്തെ പലയിടങ്ങളിലും എന്ന പോലെ ആഫ്രിക്കയിലെ ജിംബൂട്ടിയും ലോക്ക്ഡൌണിലാണ്. അവിടെ പക്ഷേ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് തുടരുകയാണ്. ജിംബൂട്ടിയുടെ അതിർത്തിയായ തജൂറിലാണ് 68-അംഗ ക്രൂ ഉള്ളത്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഷൂട്ടിംഗ് തുടരാൻ കഴിയുന്നുണ്ടെന്ന് സംവിധായകൻ SJ സിനു പറഞ്ഞു. ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന ഈ ചരിത്രത്തിൻ്റെ പൂജയിലും സ്വിച്ച് ഓൺ കർമ്മത്തിലും ആഫ്രിക്കയിലെ 4 മന്ത്രിമാർ തന്നെ ഇച്ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ ആടുജീവിതം എന്ന പൃഥ്വിരാജിൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജോർദാനിൽ മുടങ്ങിയിരിക്കുകയാണ്. April 10 വരെ ചിത്രീകരണം
തുടരാനുള്ള അനുമതി അണിയറപ്പുറത്തവർ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് സിനിമാ ചിത്രീകരണം നേരത്തെ തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചു. നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെ 58 പേരടങ്ങുന്ന സംഘമാണ് ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ വാതിറം മരുഭൂമിയിൽ ചിത്രീകരണം നടത്തിയിരുന്നത്. ആദ്യഘട്ട ചിത്രീകരണം കഴിഞ്ഞിരുന്നു. എന്നാൽ ജോർദാനിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇതോടെ ആടുജീവിത സംഘത്തിന് വാതിറം മരുഭൂമിയിലെ അൽ സുൽത്താൻ ക്യാമ്പ് വിട്ട് പുറത്തു പോകാൻ കഴിയാതെ വന്നിരുന്നു. ജോർദാനിലുള്ള പ്രാദേശിക സിനിമാ നിർമ്മാണ കമ്പനി ഇടപെട്ട് ക്യാമ്പിലേക്കുള്ള ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട്. ചിത്രത്തിൽ അഭിനയിക്കുന്ന ഒമാനി താരം ഡോക്ടർ താലിബ് അലൂക് ബലൂഷി ജോർദാനി ഹോട്ടലിൽ ക്വാറന്റൈനിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ആടുജീവിതത്തിലെ താരങ്ങൾ ദുരിതത്തിലാണെന്നുമുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. വാർത്തകൾ പ്രചരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിലിടയിലുള്ള ആശങ്കകൾ അകറ്റാൻ നടൻ പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തിയിരുന്നു. ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണെന്നും തെറ്റായ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഏതായാലും പ്രതിസന്ധിയിലായ സിനിമാ വ്യവസായം പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നഷ്ടമാകുന്നത് ഭീമമായ കോടികളും ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ജീവിതങ്ങളുമാണ്. ദിവസ വേതനക്കാരുൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരാണ് ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇന്ന് പട്ടിണിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് പല കുടുംബങ്ങളും.